ഫ്ലാഷ് ബാക്ക്. പത്ത് ദിവസം കൊണ്ട് ബ്രിട്ടീഷ് ടച്ച് ഇതിങ്ങനെ ആവും. ഇംഗ്ലീഷ് കാർ പോലെ ബലത്തിട്ട് പാറ്. ഓക്കെ ഓക്കെ. അവ മേടിച്ച ക്രീമാണ് ഈ ക്രീം. ഓക്കെ, ആ വ്യക്തിന്റെ ഫേസിന് വന്ന എഫക്റ്റ് ആണിത്. ഇവർ കൊടുക്കുന്ന സാധനം അതിന്. A few moments later. Hello guys, എന്ത് കഥ? അപ്പൊ ഗൈസ്, ഞാനിന്നൊരു കമന്റ് കണ്ടിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. കാരണം വെച്ചാല് കൊറേ നാളായി ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ട്, എന്ത് സ്കിൻ ക്യാൻസർ വരും ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ട് നമ്മളെ ക്രീമില്. ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ ക്രീം യൂസ് ചെയ്താൽ സൈഡ് എഫക്റ്റോ ഈ സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിൽ 100 ഒന്നോ രണ്ടോ പീസോ എന്താ പറയാ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഡാമേജ് ആവുന്ന 2 പീസെങ്കിലും അതിലുണ്ടാവും. അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ ഉത്തരവാദിത്യം ഏറ്റെടുക്കുന്നതാരാ? ആ കമ്പനിക്കാരാണ്. അതിന്റെ പരിഹാരം കാണുന്നതും അത് മാറ്റിക്കൊടുക്കുന്നതും ആ കമ്പനിക്കാരാണ്. അപ്പോ നമ്മളെ ക്രീമില് അങ്ങനത്തെ ഒരു കാര്യങ്ങളോ, നമ്മളെ ക്രീമില് ഒന്നോ രണ്ടോ പീസോ ഡാമേജ് ആയിരിക്കും, പക്ഷെ നമ്മളെ കസ്റ്റമറിനെ നമ്മൾ അതേപോലെ പൊന്നു പോലെ കെയർ ആക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കസ്റ്റമറിനെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ഈ കമന്റ് ഇട്ട ചേട്ടനെ, ചേട്ടൻ ഞാൻ നിങ്ങളെ പ്രൊഫൈൽ നോക്കി, നിങ്ങളൊരു ജിമ്മനാണ്. ഞാൻ ഈ കറാമാല് ജിമ്മില് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. എന്നെ കണ്ടാൽ എല്ലാവർക്കും അറിയും, കറാമയിൽ എന്നെ കണ്ടാൽ എല്ലാവർക്കും അറിയും വർക്ക് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ പ്രോട്ടീൻ പൗഡറിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അതില് സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. ചേട്ടൻ എനിക്ക് പറയാൻ പറ്റും അതില് സൈഡ് എഫക്ട് ഇല്ലാന്ന്. അപ്പോ ഗൈസ്, ഏതൊരു പ്രൊഡക്റ്റിലായാലും 100 ഒന്നോ രണ്ടോ പീസോ ഡാമേജ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിന് സൈഡ് എഫക്ട് വരുന്നതായിരിക്കും. അപ്പൊ ചേട്ടാ ഇമാതിരി ഡയലോഗ് എടുത്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചിലക്കരുത്. ഓക്കെ, അപ്പോ ഗൈസ് നമ്മളെ ക്രീമില് സൈഡ് എഫക്റ്റോ സ്കിൻ ക്യാൻസറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ക്രീമിൻ്റെത് കലക്കി കുടിച്ച് പഠിച്ചു വന്നിട്ടാണ് ഇന്ന് മെഹറു ഇന്ന് ഈ ക്രീമിന്റെ പേജിൽ ഈ പ്ലാറ്റ്ഫോമിൽ മെഹറു നടന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ക്രീമിന്റെ ക്ലാസ് എല്ലാം പഠിച്ച് വന്നിട്ടാണ് മെഹറു നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഗൈസ് നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, നമ്മളെ ക്രീം വെച്ചാല് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക റിസൾട്ട് ആണ്, മണി ബാക്ക് ഗ്യാരണ്ടി ആണ്. ഓക്കെ, അപ്പൊ ഡാക്സ് ക്രീം നിക്ക വെളുക്കപ്പാറ മറക്കണ്ട, മറന്നിട വേണ്ട. ഓക്കെ ബൈ. അതിന്റെ തുപ്പൽ തർപ്പിക്കുന്നെ, നീ ആരപ്പാ? റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്.